ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ ശരിയായി പഠിക്കുവാൻ താൽപ്പര്യമുള്ള ഏവരെയും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഇടുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ചില പാസ്റ്റർമാരും നിരീശ്വരവാദികളായിട്ടുള്ള ചിലരും തമ്മിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് അവർ ചർച്ച ചെയ്ത വിഷയം ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വേദഭാഗത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ആ വേദഭാഗം യോഹന്നാൻ യോഹന്യാനെഴുതി സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളാണ് അവിടെ ഒരു പ്രധാന വിഷയമാണ് അവർ ചർച്ച ചെയ്തത് ആ വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ പരീശന്മാരും ശാസ്ത്രിമാരും വേശ്യയായിട്ട് വേഷ്യാവൃത്തിയിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്ന സന്ദർഭമാണ് ആ സന്ദർഭം ബൈബിളിൽ എഴുതി ചേർത്തതാണ് യഥാർത്ഥത്തിൽ അത് ബൈബിളിൽ ഇല്ല എന്നുള്ള എന്നൊരു വാദഗതിയാണ് നിരീശ്വരവാദികൾ ആ ചർച്ചയിൽ ഉയർത്തിയത് ആ ചർച്ചയിൽ പങ്കെടുത്ത സുവിശേഷകന്മാരായ ദൈവദാസന്മാർ അവരാൽ കഴിയുന്ന രീതിയിൽ ചരിത്രപരമായി അതിനെ പറഞ്ഞു എന്നിരുന്നാലും ഈ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിൽ അവർക്ക് ചില പരിമിതികളുണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് യോഹനാനെഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പഠിച്ചുകൊണ്ട് അത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഇവർ പറയുന്ന നിരീശ്വരവാദികൾ പറയുന്ന വാദഗതി ഇതാണ് ഇത് ഒറിജിനൽ ടെക്സ്റ്റിൽ ഇല്ല ഇത് എഴുതി ചേർത്തതാണ് പിൽക്കാലത്ത് എഴുതി ചേർത്തതാണ് ആ വാദഗതി ഒരു പരിധിവരെ ഞങ്ങൾ സമ്മതിക്കുകയാണ് കാരണം ഒറിജിനൽ ടെക്സ്റ്റിൽ ഈ വേദഭാഗം കാണപ്പെടുന്നില്ല എന്നാൽ ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും എഴുതപ്പെട്ടിരുന്ന കയ്യെഴുത്ത് പ്രതികളിൽ ചില കയ്യെഴുത്ത് പ്രതികളിൽ ഈ വേദഭാഗം കാണപ്പെടുന്നുണ്ട് ആ വേദഭാഗം എവിടെ ചേർക്കണമെന്ന് ആ കാലഘട്ടത്തിലുള്ള ദൈവദാസന്മാർക്ക് ചില സംശയങ്ങളുണ്ടായി എന്നിരുന്നാലും ചില കയ്യെഴുത്ത് പ്രതികളുടെ പിൻബലത്തിൽ ഏകദേശം തൊള്ളായിരത്തോളം കയ്യെഴുത്ത് പ്രതികളിൽ ഈ വേദഭാഗം ഉണ്ട് അതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഈ വേദഭാഗം ഇതിൽ ഉൾപ്പെടുത്തുവാനായിട്ട് അവർ തീരുമാനിച്ചു അങ്ങനെ ചില തർക്കങ്ങൾ ആ വിഷയത്തിൽ ഉണ്ട് എന്ന് അത് ഉണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ വിഷയത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ കൃതാവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് യേശുക്രിസ്തുവിനെയും തൻ്റെ സുവിശേഷ പ്രവർത്തനത്തെയും എതിർക്കുന്ന പരീഷന്മാരും ശാസ്ത്രിമാരുമായിട്ടുള്ളവർ തൻ്റെ അടുക്കലേക്ക് വിഷയം കൊണ്ടുവന്നതിൻ്റെ സ്വഭാവം നാം പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രവർത്തന പ്രവർത്തനത്തിൽ സംഭവിച്ച കാര്യമാണ് അത് ഒന്നൊന്നായിട്ടൊന്ന് പരിശോധിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു കാര്യവും കൂടി പറഞ്ഞ് ആ വേദഭാഗത്തിൻ്റെ അകത്തെ ഭാഗത്തേക്ക് കടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇത് കൂട്ടിയോജിപ്പിച്ച ദൈവവചന കൂട്ടിയോജിപ്പിച്ച ദൈവദാസന്മാർ അവർ ആത്മാർത്ഥതയുള്ളവരും സത്യസന്ധരുമായിരുന്നു അതിനവർ ഈ വേദഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ചപ്പോൾ അവർക്ക് ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സംശയങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അവർ ചെയ്തിരിക്കുന്നൊരു കാര്യം അത് ബ്രാക്കറ്റിൽ ഇടും ആ വേദഭാഗം ബ്രാക്കറ്റിൽ ചേർക്കും അതിന് അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് പിൽക്കാലത്ത് ഇത് വായിക്കുന്ന വിശ്വാസികൾ ഇത് മനസ്സിലാക്കണം ഇത് വേദഭാഗത്ത് ചില സംശയങ്ങൾ അവർക്കുണ്ട് അതൊന്ന് കാണിക്കുവാൻ വേണ്ടി ആത്മാർത്ഥത പുലർത്തിയിരിക്കുന്നതാണ് ലോകത്തിൽ ഒരു വേദ ഒരു ഗ്രന്ഥത്തിലും ഒരു പുസ്തകത്തിലും അങ്ങനെ ഒരു സമീപനമില്ല ബൈബിളിൽ മാത്രമാണുള്ളത് ഈ വേദഭാഗത്തും അതുണ്ട് അത് ഏഴാം യോഹനാനസുശേഷം ഏഴാം അധ്യായം അതിൻ്റെ അവസാന വാക്യം മുതൽ എട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അത് ബ്രാക്കറ്റിലാണ് ഇട്ടിരിക്കുന്നത് അതിനർത്ഥം ചില സംശയങ്ങൾ ഇത് കൂട്ടിച്ചേർത്ത ദൈവദാസന്മാർക്കെന്ന് തോന്നിയിരുന്നു എങ്കിലും ഇതത് കൂട്ടിച്ചേർക്കുവാനുള്ള കാരണം ഇതിൻ്റെ ആത്മാർത്ഥതയും ആ വിഷയത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവവും തൻ്റെ പഠിപ്പീരുമായി വളരെയധികം ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് അവരതിൽ ചേർത്തത് ഇനി ഞങ്ങളിതിനെ ഒന്നും രണ്ടും മൂന്നും നാലും ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ഇത് ചേർത്തത് ശരിയാണെന്നുള്ള ഞങ്ങളുടെ വാദം മുന്നോട്ട് വെക്കുവാൻ ആഗ്രഹിക്കുന്നു അതിലൊന്നാമത്തെ കാര്യം അതിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു രാവിലെ ദൈവാലയത്തിൽ പോകുകയും ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ വന്ന ദൈവവചനം കേൾക്കാൻ വന്ന എല്ലാവരോടും ന്യായപ്രമാണത്തെക്കുറിച്ച് താൻ ഉപദേശിക്കുന്ന കാര്യം അവിടെ പറയുന്നുണ്ട് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ വേദഭാഗത്ത് ദൈവവചനം ഉപദേശിച്ചുവെന്ന് എന്ന് പറയുമ്പോൾ അത് അതിശയോക്തിയില്ല അതിന് കാരണം കർത്താവായ യേശു ക്രിസ്തു ഇതിനു മുമ്പ് പല പ്രാവശ്യവും യഹൂദന്മാരുടെ ദൈവാലയത്തിൽ പോവുകയും ന്യായപ്രമാണത്തെക്കുറിച്ച് പ്രമാണത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് ഇതൊരു പുതിയ കാര്യമല്ല ആ കാരണം ഞങ്ങൾ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒറിജിനൽ ഗ്രന്ഥത്തിൻ്റെ ഭാഗമാണ് അതിന് കാരണം കർത്താവ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുണ്ട് മറ്റ് വേദഭാഗങ്ങളിൽ താൻ പഠിപ്പിച്ചതായിട്ട് തെളിവുണ്ട് രണ്ടാമത്തെ കാര്യത്തിലേക്ക് അവിടെ പോകുമ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന്മാർ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി അവരുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് വരികയാണ് വാസ്തവത്തിൽ അവർക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അവളെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് പിന്നീട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം തേടുകയോ അവരുടെ മത കോടതിയുടെ അടിസ്ഥാനത്തിൽ അവളെ ശിക്ഷിക്കുകയോ ചെയ്യാം പക്ഷേ അവർ കൊണ്ടുവന്നതിൻ്റെ ഒരു ഉദ്ദേശം അവിടെയുണ്ട് പരസ്യമായി കർത്താവായ യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കണം ഈ സ്ത്രീയെയും അധിക്ഷേപിക്കണം അതിനുവേണ്ടിയാണ് ആ പൊതുസ്ഥലത്തേക്ക് വിദ്യ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്ലാസ് റൂമിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ ഈ സ്ത്രീയെ കൊണ്ടുവ നിർത്തുന്നത് അവർ നിർത്തിയിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഇതാണ് ഞങ്ങളിവിടെ വ്യഭിചാരകർമ്മത്തിൽ തെളിവോടു കൂടി പിടിക്ക പിടിച്ചതാണ് അതിന് യാതൊരു സംശയവുമില്ല മോശയുടെ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ പറയുന്നത് ഇങ്ങനെയുള്ളവരെ അഥവാ വ്യഭിചാര കർമ്മത്തിൽ പിടി പിടിക്കുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് നിന്റെ അഭിപ്രായം എന്താണ് യേശു ക്രിസ്തുവിനോട് അവർ ചോദിക്കുന്നത് ഈ ന്യായശാസ്ത്രിമാരും പരീഷന്മാരും ചോദിച്ചത് നിൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണ് എന്ന് ചോദിച്ചു അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു നിശ്ശബ്ദനായിരുന്നു താൻ ഒന്നും മിണ്ടിയില്ല അങ്ങനെ മിണ്ടാതിരുന്ന ഈ സന്ദർഭത്തിൽ ഇവരുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് അവിടെ ആ വേദഭാഗത്ത് സുവിശേഷകൻ എഴുതുന്നുണ്ട് അവരെ യേശുക്രിസ്തുവിനെ കെണിയിൽപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഈ വിഷയം തൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് തന്നെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ഈ കുറ്റം മുഴുവൻ തൻ്റെ തലയിൽ കെട്ടിവച്ചതിന് ശേഷം തന്നെ ശിക്ഷിക്കുവാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു അതവിടെ എഴുതിയിട്ടുണ്ട് അവനെ കെണിയിൽപ്പെടുത്തുവാനും പരീക്ഷിക്കുവാനും വേണ്ടിയാണ് ഈ ചോദ്യം അവർ ചോദിച്ചത് എന്ന് ആ വേദഭാഗത്ത് എഴുതിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അത് പഠിക്കുമ്പോൾ ഇവിടെ ഈ എട്ടാം അധ്യായത്തിൽ ഈ കാണുന്ന സന്ദർഭത്തിൽ മാത്രമല്ല സുവിശേഷ വേദഭാഗത്ത് കർത്താവിൻ്റെ പ്രവർത്തന സമയത്ത് ഈ പരീഷന്മാരും ന്യായശാസ്ത്രിമാരും പലപ്പോഴും ഇതുപോലെ തന്നെ വാക്കിൽ പിടിക്കുവാനും തന്നെ കൊടുക്കുവാനും കെണിയിൽപ്പെടുത്തുവാനും തന്നെ ഇല്ലാതാക്കുവാനും ശ്രമിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട് ഉദാഹരണമായി നികുതി കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കെണിയിൽപ്പെടുത്തുവാൻ അവർ ചോദിക്കുന്നുണ്ട് അവിടെയൊക്കെ കർത്താവായ യേശു ക്രിസ്തു വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു അപ്പോൾ ഇവിടെ ഈ സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് അവരടുക്കുന്നത് കെണിയിൽപ്പെടുത്താനാണെന്നുള്ള വസ്തുത ഇവിടെ മാത്രമല്ല സുവിശേഷ പ്രവർത്തനത്തിൽ കർത്താവിന് പല പ്രാവശ്യവും അത് നേരിട്ടിട്ടുണ്ട് സുവിശേഷ വേദഭാഗത്ത് പല സ്ഥലത്തും അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ രണ്ടാമത് പറയുന്നത് ഈ വേദഭാഗം ഒറിജിനൽ കൃതിയുടെ ഭാഗമാണ് മൂന്നാമത്തെ കാര്യം അവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇത് മോശയുടെ ന്യായപ്രമാണമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഒരു വിഷയമാണ് അല്ലാതെ ഇത് പുതിയ നിയമത്തിലെ ഒരു വിഷയമല്ല കാരണം ഇവർ ചോദിക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അത് എഴുതിയിരിക്കുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലും ലേവ്യ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിലും വ്യഭിചാര കർമ്മത്തിൽ പിടിക്കുന്ന സ്ത്രീയെയും പുരുഷനെയും കല്ലെറിഞ്ഞു കൊല്ലണം ഇതാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നത് ഈ ന്യായപ്രമാണത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ കർത്താവ യേശുക്രിസ്തുവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് അതിനർത്ഥം അറിയാമോ ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനവും യഹൂദന്മാരുടെ ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അതിവിടെ മാത്രമല്ല സുവിശേഷ വേദഭാഗത്തും മറ്റു സ്ഥലങ്ങളിലും ന്യായപ്രമാണം യേശുക്രിസ്തുവിനോട് അവർ ചോദിക്കുമ്പോൾ യഹൂദന്മാരുടെ ന്യായപ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അവർ പറയുന്നുണ്ട് അപ്പോൾ മൂന്നാമത് ഞങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് പുതിയ നിയമത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ഏതെങ്കിലും എഴുത്തുകാരൻ എഴുതി ചേർത്ത കണ്ടുപിടുത്തമല്ല ഇത് ഇത് ന്യായപ്രമാണം യഹൂദന്മാരുടെ പഴയ നിയമ പ്രമാണം അനുസരിച്ചുള്ള ഒരു ചോദ്യവും ഒരു വിഷയവുമാണ് അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിനോട് അവർ ചോദിക്കുന്നു ന്യായപ്രമാണ പ്രകാരം മോശം ഇപ്രകാരം കൽപ്പിക്കുന്നു നിന്റെ അഭിപ്രായം എന്താണ് ഈ ചോദ്യം അവർ ചോദിച്ചത് വളരെ ബുദ്ധിപരവും കൗശലവും നിറഞ്ഞതാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കെണിയിൽപ്പെടുത്തുവാനാണെന്ന് ആ വാക്യം അവിടെ പറയുന്നുണ്ട് അവരുദ്ദേശിച്ചതാണ് രണ്ട് കാര്യം അവരുദ്ദേശിച്ച് ഒന്ന് കർത്താവായ യേശു ക്രിസ്തു ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് മറുപടി കൊടുത്തുനിന്നിരിക്കട്ടെ ആ സ്ത്രീയെ മോശയുടെ ന്യായ പ്രകാരം നിങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു എന്നിരിക്കട്ടെ അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ ഇവർ പറയും ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ അഥവാ ഇസ്രായേൽ ജനത റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു റോമ ഗവൺമെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് അഥവാ വധശിക്ഷ നടത്തുവാൻ യഹൂദന്മാർക്ക് അധികാരമില്ല ചില താൽക്കാലിക ശിക്ഷ അവരുടെ മത കോടതികൾ കൊടുക്കുവാൻ അവർക്ക് അധികാരം റോമ ഗവൺമെൻറ് കൊടുത്തിരുന്നു എന്നാൽ ഒരാളെ കൊല്ലാനുള്ള അനുവാദം റോമ ഗവൺമെൻറ് മാത്രമായിരുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് പറയുന്നതെങ്കിൽ ഇവരൊടനെ ഓടിച്ചെന്ന് റോമൻ ഗവർണറോട് പറയും തേ യേശുക്രിസ്തു നിങ്ങളുടെ നിയമം ലംഘിച്ചിരിക്കുന്നു ഒരു സ്ത്രീയെ കൊല്ലാനായിട്ട് അവൻ കൽപ്പിച്ചു എന്ന് പറയും അങ്ങനെ വരുമ്പോൾ അത് കർത്താവേശു ക്രിസ്തുവിൻ്റെ നിലനിൽപ്പിന് വളരെ അപകടം ചെയ്യും രണ്ടാമത്തെ ഉത്തരം ഇതാണ് കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു വന്നിരിക്കട്ടെ ഞാൻ അവളെ വെറുതെ വിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിലേക്ക് പോക്കോ അവളെ മോശയുടെ ന്യായ പ്രമാണ പ്രകാരം ശിക്ഷിക്കേണ്ട എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു എന്നിരിക്കട്ടെ അവരുടെ ചോദ്യത്തിൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് അങ്ങനെ ഒരു ഉത്തരമാണ് അവരും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ മറ്റൊരു പ്രശ്നം അവർ പെട്ടെന്ന് അവരുടെ മത കോടതിയിൽ ചെന്ന് പറയും യേശു എന്ന് പറയുന്ന ആ വ്യക്തി അല്ല യേശു എന്ന് പറയുന്ന ആ വ്യക്തി മോശയുടെ ന്യായ പ്രമാണത്തെ തള്ളിപ്പറഞ്ഞു വിഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണ്ട അവളെ വെറുതെ വിടണമെന്നാണ് പറഞ്ഞത് പറഞ്ഞത് എന്ന് പറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ അവർ പ്രതിസന്ധിയിലാക്കും ഈ രണ്ടുത്തരവും കർത്താവായ യേശു ക്രിസ്തുവിന് ബുദ്ധിമുട്ടുണ്ടാക്കും ഈ ഒരു സാഹചര്യത്തിൽ ദൈവമായിരുന്ന താൻ ഇവരുടെ മനസ്സറിഞ്ഞിട്ട് അതിൻ്റെ യോജിച്ച രീതിയിലുള്ള ഉത്തരമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നാലാമത് ഞങ്ങളവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് കേവലം എഴുതിയുണ്ടാക്കിയ ഒരു സന്ദർഭമല്ല അവരുടെ എല്ലായിപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിക്കുവാനും കൊല്ലുവാനുമുള്ള താല്പര്യം വേദഭാഗത്ത് സുശേഷ വേദഭാഗത്ത് പല സ്ഥലത്തും കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് യേശുക്രിസ്തുവിനെ കെണിയിൽപ്പെടുത്തുവാനാണ് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അതിന് വ്യക്തമായ ഇതിനു മുമ്പും പല സാഹചര്യത്തിലും അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തതുപോലെ തന്നെ ഇവിടെയും താൻ ഉത്തരം കൊടുക്കുകയാണ് ആ ഉത്തരം ഇതാണ് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ ലോകത്ത് ഒരു മതനേതാവും ഒരു ആത്മീക നേതാവും പറയാത്ത കാര്യമാണ് ചിന്തിക്കാത്ത കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ പറഞ്ഞത് നിങ്ങളിൽ പാപം ചെയ്യാത്തവൾ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ അടുത്ത ഭാഗം വായിക്കുമ്പോൾ മൂത്തവർ മുതൽ ഇളയവർ വരെ കല്ലുകൾ താഴെയിട്ട് അവരുടെ വീടുകളിലേക്ക് അവർ പോയി ആരും അവളെ കല്ലെറിഞ്ഞില്ല എന്താണ് കാരണം അവരെല്ലാവരും വിഭിചാരമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പാവങ്ങളോ ചെയ്തവരാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ചോദ്യം അവരുടെ മനസ്സാക്ഷിയെ വേദനിപ്പിച്ചു അവരതുകൊണ്ട് അവളെ കല്ലെറിയാതെ അവരുടെ വീടുകളിലേക്ക് പോയി ഈ സന്ദർഭം എത്രയോ ആത്മാർത്ഥമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നിരീശ്വരവാദികളായിട്ടുള്ള പലരും എതിർക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞങ്ങളൊരു കാര്യം പറയട്ടെ ഈ ഭാ വേദഭാഗം ഒറിജിനൽ കൃതിയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് അറിയാമോ യേശു ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തിലേക്ക് അവതരിച്ചതെന്ന് നിങ്ങൾ വിസ്മരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു വന്നത് പാപികളെ രക്ഷിക്കുവാനാണ് താൻ തന്നെ പറഞ്ഞു ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അന്വേഷിച്ചത്രേ വന്നത് ഇവിടെ ആ പാപിനിയായ സ്ത്രീയെ രക്ഷിക്കുവാനും തൻ്റെ അടുക്കൽ അഭയം പ്രാപിക്കുന്നവരെ സംരക്ഷിക്കുവാനുമാണ് കർത്താവായ യേശു ക്രിസ്തു എല്ലായിപ്പോഴും നിലകൊണ്ടിരുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാതെ സമൂഹമധ്യേ കർത്താവായ യേശു ക്രിസ്തു എന്ന ദിവ്യപുരുഷനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങൾ വേറെ എന്തോ അജണ്ട സ്ഥാപിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർപ്പിക്കട്ടെ ഇത് ഒറിജിനൽ കൃതിയുടെ ഭാഗമാണെന്ന് പറയുവാൻ കാര്യം യേശുക്രിസ്തു എന്നത് പാവികളെ രക്ഷിക്കുവാനാണ് ഞാനും നീയും അല്ലെ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും പാപികളാണ് പാപിയായി ജനിച്ച നമ്മെ പാപത്തു രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു അവതരിക്കുകയും താൻ ക്രൂശിൽ മരിക്കുകയും ചെയ്തു ഈ വസ്തുത നിങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളത് മനഃപൂർവ്വം തള്ളിക്കളയുകയാണ് കാരണം നിങ്ങളും വിശ്വസിക്കുകയില്ല മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കുകയുമില്ല എന്നാൽ ഈ വേദഭാഗം ഒറിജിനൽ കൃതിയുടെ ആധികാരികതയെ എപ്പോഴും എടുത്തു പറയുന്നതാണ് അതിൻ്റെ അവസാനം നമ്മൾ വരുമ്പോൾ കർത്താവായി യേശുക്രിസ്തു അവിടെ ഇരിക്കുകയാണ് അവരെല്ലാം കല്ലിട്ടേച്ച് അവിടെ നിന്ന് കടന്നുപോയി യേശുക്രിസ്തു തല നിവർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു സ്ത്രീയെ ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലോ ഉടനെ ആ സ്ത്രീയുടെ മറുപടി ഇല്ല കർത്താവേ എന്നെ അവർ ശിക്ഷ വിധിച്ചില്ല ഉടനെ കർത്താവ് പറയുന്നത് എങ്കിൽ ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല സമാധാനത്തോടെ പോകാൻ ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറയും ഇത് കേൾക്കുന്ന പലരും നിരീശ്വരവാദികളായിട്ടുള്ള പലരും അന്ന് ഇവർ നടത്തിയ ചർച്ചയിൽ ഇവർ പറയുന്നത് യേശുക്രിസ്തു അവളെ വിധിക്കാതിരുന്നത് യേശുക്രിസ്തുവിന് അതിനുള്ള യോഗ്യതയില്ല താനും ഇതുപോലെയുള്ള പാപം ചെയ്തതുകൊണ്ടാണ് അവളെ വ്യഭിചാര പിടിക്കപ്പെട്ട സ്ത്രീയെ കുറ്റം വിധിക്കുവാനായിട്ട് തനിക്ക് മനോധൈര്യം ഇല്ലാത്തതെന്നുള്ള ബാലിശമായ ഒരു വാദം അന്ന് ആ ചർച്ചയിൽ ഞാൻ കേട്ടു പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം നിന്നുകൊണ്ട് ഒരു തെളിവുമില്ലാതെ നിങ്ങളിത് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളേക്കാൾ അധികമായി എല്ലായിപ്പോഴും എതിർത്തരുന്നവരാണ് ഈ ന്യായശാസ്ത്രിമാരും പരീഷന്മാരും ഇപ്പോൾ ഈ വേഷ്യാസ്ത്രീയെ തൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ആൾക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത് യേശുക്രിസ്തു അങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ന്യൂനത തന്നിൽ കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരേശുക്രിസ്തുവിനെ പിടിക്കുകയുള്ളു അല്ലാണ്ട് അവരെ കുടുക്കിലാക്കുവാൻ ഒരു വ്യവിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ ആവശ്യമില്ല അവർ നേരിട്ട് തന്നെ യേശു ക്രിസ്തുവിനെ പിടിച്ചുകൊണ്ട് തൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് റോമൻ കോടതിയിൽ വെച്ച് ശിക്ഷിക്കുമായിരുന്നു പക്ഷേ അവർക്ക് ഒരിക്കൽ പോലും അത് സാധിച്ചില്ല മാത്രമല്ല ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ഒരേ ഒരു വ്യക്തി ഒരു ചരിത്രപുരുഷന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ സാധിക്കും നിങ്ങളുടെ നിങ്ങൾക്കും അനേക വേണ്ടപ്പെട്ട ശാസ്ത്ര ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ പലതര തത്വചിന്തകന്മാരും ഉണ്ടല്ലോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പാപത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുമോ എന്ന് കർത്താവായ യേശു പറഞ്ഞു നിങ്ങളിൽ ആർക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ സാധിക്കും അതിനർത്ഥം എന്താണെന്നറിയാമോ നൂറ് ശതമാനവും താൻ പരിശുദ്ധനാണ് തന്നിലൊരു കുറ്റവും ഇല്ലെന്ന് താൻ വെളിപ്പെടുത്തുകയും മറ്റുള്ളവരെ തൻ്റെ കുറ്റം കാണിക്കുവാനായിട്ട് താൻ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് ആർക്കും തൻ്റെ കുറ്റം കാണിക്കുവാൻ സാധിച്ചില്ല അതിന് കാരണം തന്നിൽ യാതൊരു പാപവുമില്ല അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ആ സ്ത്രീയെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് പഠിക്കുമ്പോൾ ബൈബിൾ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങളത് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു പാപിയെ രക്ഷിക്കുവാനാണ് വന്നത് പാപിയെ രക്ഷിക്കുവാൻ വന്ന ഒരാൾ എങ്ങനെയാണ് പാപിനെ ആയൊരു സ്ത്രീയെ ശിക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയും യേശു ക്രിസ്തു തൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ തന്നെ പറയും ഇവിടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ലക്ഷ്യത്തിലാണ് ഈ ലോകത്തിലേക്ക് അവതരിച്ചത് അതാണ് താൻ താനവിടെ ചെയ്തത് പാവിയായ വ്യക്തികളെ രക്ഷിക്കുവാൻ അപ്പോൾ ഈ പാപിനിയായ സ്ത്രീയെ മാത്രമാണ് രക്ഷിക്കുവാനായിട്ട് വന്നത് അല്ല ഈ പരീഷന്മാരെയും ശാസ്ത്രിമാരെയും യഹൂദാജനത്തെയും ലോകത്തുള്ള സർവ്വ മനുഷ്യരെ രക്ഷിക്കുവാനായിട്ടാണ് താൻ ഭൂമിയിലേക്ക് വന്നത് എന്നാൽ നിങ്ങൾ പരസ്യമായിട്ട് സമൂഹമധ്യേ ഈ കർത്താവേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തെ നിങ്ങൾ ഇകഴ്ത്തി കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ നിങ്ങളും ശരിയായ പാതയിലേക്ക് വരികയില്ല വരുവാൻ താല്പര്യപ്പെടുന്നവരെ നിങ്ങൾ തടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഓർക്കുക അനേകർ ഈ കർത്താവേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം മനസ്സിലാക്കി പുതിയ ജീവിതം നയിച്ച് പുതിയ വ്യക്തികളായി തീരുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ നിങ്ങൾ ശാസ്ത്രീയമായ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കണമെന്ന് പറയുന്നു ശാസ്ത്രത്തിൻ്റെ പുരോഗതി കൊണ്ട് മനുഷ്യന് ഇന്നുള്ള നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ കഴിഞ്ഞു യാതൊരു സംശയവുമില്ല അനേക ശാസ്ത്രജ്ഞന്മാരുടെ അധ്വാനം നിമിത്തമാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഈ ആധുനിക യുഗത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യയുടെയും എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം യാതൊരു സംശയവുമില്ല പക്ഷെ ഒന്ന് ചോദിക്കട്ടെ ശാസ്ത്രത്തിൻ്റെ പുരോഗതി കൊണ്ട് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏത് വേഷ്യാസ്ത്രീയെയാണ് നിങ്ങൾക്ക് സാമാന്യമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞത് ഏത് ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാപത്തെ ഇല്ലാതാക്കുവാൻ കഴിയുന്നത് നിങ്ങൾ ഇങ്ങനെ വാദിക്കുമ്പോൾ നിങ്ങൾ ചുറ്റുപാട് നോക്കണം ഇന്ന് സമൂഹത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളത്തിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും എല്ലാം തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് ശാസ്ത്ര പുരോഗതി ഇത്രത്തോളം ഉണ്ടെങ്കിൽ ആ ശാസ്ത്രത്തിൻ്റെ തത്വം വെച്ച് ഇതൊക്കെ നിങ്ങൾക്കൊന്ന് നിയന്ത്രിക്കാൻ പാടില്ലേ അപ്പോൾ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോന്ന് തീർച്ചയായിട്ടും വലിയ രീതിയിലല്ലെങ്കിലും കുറച്ച് അത് സാധിക്കുന്നുണ്ട് ആരാണ് ഈ നീതിമാനായ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവോ അവൻ പാപജീവിതം വിട്ട് മര്യാദക്കാരനായി സമൂഹത്തിന് കൊള്ളാത്തവൻ കൊള്ളുന്നവനായി നല്ലവനായി ജീവിക്കുന്നുണ്ട് ഞങ്ങളിൽ പലരും അങ്ങനെയുള്ളവരാണ് അല്ലാതെ കേരളത്തിലെ എല്ലാവരെയും രക്ഷിച്ച് കളയാമെന്നും ഞങ്ങൾക്ക് തീരുമാനമില്ല എന്നാൽ ആരാണ് കർത്താവേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് അവർ നല്ല വ്യക്തികളായിത്തീരും അവരുടെ പഴയ പാപജീവിതമെല്ലാം വെടിഞ്ഞു മദ്യപാനവും മയക്കുമരുന്നെല്ലാം മാറ്റിവെച്ചു കൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുന്ന അനേകരുണ്ട് അതുകൊണ്ട് രൂപാന്തരപ്പെടുത്തുന്നവനാണ് കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനെ യഥാർത്ഥമായി രൂപാന്തരപ്പെടുത്തുന്നവരാണ് ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും തൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ മൂന്നര വർഷക്കാലം താൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലെ ഏറ്റവും മനോഹരമായ സന്ദർഭമാണ് ഈ വേശ്യാസ്ത്രീയെ കല്ലെറിയുവാനായിട്ട് യഹൂദന്മാർ കൊണ്ടുവന്നപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് അവളെ രക്ഷിച്ച് അവളെ സമാധാന ജീവിതത്തിലേക്ക് നയിച്ചത് ആ വിഷയമാണ് നിങ്ങൾ അവഹസിക്കുന്നത് നിരീശ്വരവാദികളായ ക്രിസ്ത്യാനികളെന്ന അവകാശപ്പെടുന്ന ചില നിരീശ്വരവാദികളാണ് അങ്ങനെ ഒരു വാദം ഉയർത്തുന്നത് അവർ ബൈബിൾ വായിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നവരല്ല എന്നാൽ ഈ വേദഭാഗം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസാക്ഷി കുത്തുണ്ടാകുന്നത് എന്ന് ഞങ്ങൾ പറയാം അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതുപോലൊരു മനോഹരമായ സന്ദർഭം ലോകത്തിലില്ല ഇതിന് പകരം വെക്കുവാനായിട്ട് ഈ കർത്താവായ യേശുക്രിസ്തു ഈ വേഷ്യാസ്ത്രീയെ അവളുടെ നല്ലൊരു ജീവിതത്തിലേക്ക് അവളെ നയിച്ചതായ അവളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചതായ ലോക ചരിത്രത്തിലൊരു സംഭവമില്ല അതിന് പകരം വെക്കുവാൻ ഇതുവരെയും ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ മനപൂർവം അതിന് പകരം വയ്ക്കുവാൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം കർത്താവായി യേശു ക്രിസ്തുവിനെ അപകസിക്കുകയാണ് എന്നാൽ അറിയപ്പെടുന്ന ഏത് ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടോ ഞങ്ങൾ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ശരി പറയുക ഏത് ശാസ്ത്രജ്ഞനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് കർത്താവായു ക്രിസ്തു ഒഴികെ ലോകത്തിലാർക്കും അത് സാധിക്കുകയില്ല കാരണം മാനവരാശിയുടെ യഥാർത്ഥ പാപപരിഹാരകൻ യഥാർത്ഥ രക്ഷകനുമാണ് താൻ അതാണിവിടെ തെളിയി തെളിയിച്ചത് ഈ വേദഭാഗത്ത് തെളിയിച്ചത് അതാണ് അതുകൊണ്ട് ഈ വേദഭാഗം ദൈവവചനത്തിൻ്റെ ഭാഗമാണ് ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭമാണ് ഇവിടെ കാണപ്പെടുന്നത് മാനവരാശിയെ രക്ഷിക്കാൻ വന്ന രക്ഷകനെ അത് ആ രക്ഷകൻ്റെ യഥാർത്ഥ ചിത്രം ഇവിടെ നാം കാണുകയാണ് തൻ്റെ ഒരു വാക്കുകൊണ്ട് കല്ലെറിയുവാൻ വന്ന യഹൂതന്മാർ പരീഷന്മാർ ശാസ്ത്രിമാരായവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോവുകയും ആ സ്ത്രീയെ ജീവിക്കാൻ വിടുകയും ചെയ്തു അവൾ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു അവൾ യേശുക്രിസ്തുവിൻ്റെ ഒരു ശിക്ഷയായി സമാധാനത്തോടെ അവൾ മരണം വരെ ജീവിച്ചു അതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം അതുകൊണ്ട് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന അവൻ്റെ പാപത്തിന് മോചനം കൊടുത്ത് തൻ്റെ ജീവൻ കൽവർക്രൂശി അലർപ്പിച്ചുകൊണ്ട് മോചനം കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു നമ്മളെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുന്നവനാണ് ആ രൂപാന്തരണത്തിനായി നിങ്ങളൊന്ന് മനസ്സ് വച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടാകും അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന മഹാസത്യം സർവശക്തനായ ദൈവത്തെ തള്ളിക്കളയാതെ അവനെ സ്വീകരിക്കുവാനും അവൻ്റെ വചനത്തെ അംഗീകരിക്കുവാനും ശ്രമിക്കാം അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ചെറിയ വിശദീകരണമാണ് ഞങ്ങളിവിടെ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ശരിയായി വചനം പഠിക്കുവാൻ താൽപ്പര്യമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പറയുന്നു നിങ്ങളിത് കേൾക്കണം മനസ്സിലാക്കണം വചനം പഠിക്കണം സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ